മഴ കനത്ത് പെയ്തതോടെ ദേശീയപാതയിൽ യാത്രാ ദുരിതം തുടർക്കഥയായിരിക്കുകയാണ്. ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ഭാഗത്താണ് ദേശീയപാത തകർന്ന് അപകടങ്ങൾ പതിവായത്. മൂന്ന് മാസം മുൻപ് ടാർ ചെയ്ത് കണ്ണാടി പോലെ കിടന്നിരുന്ന റോഡാണിത്. ഇപ്പോൾ വാഹനയാത്രക്കാരുടെ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളുടെ പേടി സ്വപ്നം. ദിവസേന കുറഞ്ഞത് 10 പേരെങ്കിലും ഈ റോഡിൽ തെന്നി വീഴും. അപകടങ്ങൾ കണ്ട് നാട്ടുകാർ മടുത്തു. ഇതുപോലൊരു റോഡ് പണി ഇതുവരെ നടന്നിട്ടില്ല. ഈ മഴക്കാലം വരുന്നതിന് മുന്നേ റോഡ് കുഴിയടപ്പെന്നും പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു. ആ കുഴിയടപ്പിന് റോളർ കൊണ്ടുവന്ന് ഉരുട്ടിയാണ് ഈ 6 ഇഞ്ച് കനമുള്ള കുഴിക്കൊക്കെ വലിയ റോളർ, ഈ റോഡിൻ്റെ വീതിയുള്ള റോളർ കൊണ്ട് ഉരുട്ടി കുഴിയടച്ച് കോൺട്രാക്ടർ പണി ചെയ്ത് തീർത്തുപോയി. എന്നിട്ട് കുറച്ച് മെറ്റിൽ പൊടി ചേർത്തു. ഏട്ടാ, ഈ പറക്കുന്നുണ്ടോ? ഞാൻ കാർക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ഈ പൊടി പറന്നിട്ട്. 3 മാസം മുൻപ് ടാർ ചെയ്തതെല്ലാം മഴയിൽ ഒലിച്ചുപോയി. റോഡിലെല്ലാം കുഴികൾ രൂപപ്പെട്ടു. ഇതൊന്നും പോരാതെയാണ് അരികിൽ മെറ്റൽ കൂടി കിടക്കുന്നത്. ഇതിൽ തെന്നി വീണാണ് അപകടങ്ങളും മരണങ്ങളും കൂടുന്നത്. മരണം സംഭവിക്കാത്ത അപകടങ്ങൾ നിത്യേന, അതായത് ഒരു ദിവസം എങ്ങനെയായാലും ഒരു 3-4 അപകടങ്ങളാണ് ഈ പ്രദേശത്ത്. ഹരിപ്പാട് മുതൽ ഏതാണ്ട് കരുവാറ്റ വരെ വരുന്ന സ്ഥലങ്ങളിൽ ഇന്നലെ തന്നെ ഈ 2 കുട്ടികൾ മരിച്ചത് കൂടാതെ അതിനുമുമ്പ് ഒരു 3 ആക്സിഡന്റ് ഉണ്ടായി. റോഡിന്റെ ഇരുവശങ്ങളിലും ചെടികൾ വളർന്ന കുറ്റിക്കാടുകളാണ്. വാഹനം ഓടിക്കുന്നവർക്ക് കാഴ്ചയ്ക്ക് തടസ്സമുണ്ടാക്കും വിധം. ഓരോ വർഷവും കോടികൾ മുടക്കിയിട്ടും ശാപമോക്ഷമാകാത്ത ദേശീയപാതയെ ഓർത്ത് അധികൃതരെ പഴിക്കുകയാണ് നാട്ടുകാർ. രഞ്ജിത് രാമേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.